عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه. صلى الله وسلم عليك يا رسول الله. صلى الله وسلم عليك يا حبيب الله. صلى الله وسلم عليك يا رسول رب العالمين. كلما ذكرك الذاكرون وغفل عن ذكرك الغافلون وكلما أحبك المحبون وأبغضك المبغضون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي لم تحرم ما أحل الله لك. لم تحرم ما أحل الله لك تبتغي مرضات أزواجك والله غفور رحيم. قد فرض الله لكم تحلة أيمانكم والله مولاكم والله مولاكم وهو العليم الحكيم. وإذ أسر النبي إلى بعض أزواجه حديثا فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض. فلما نبأها به قالت من أنبأك هذا؟ قال نبأني العليم الخبير. إن تتوبا إلى الله
تتوبا إلى الله فقد صغت قلوبكما وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات طيبات وأبكارا صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ومن هو الآية الكبرى لمعتبرين ومن هو النعمة العظمى لمغتنمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اعلموا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. أنا سيد ولد آدم لا فخر صدق محمد رسول الله صلى الله عليه وسلم. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രാസ്ഥാനിക നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാ പ്രദേശങ്ങളിലും ചെയ്യാറുള്ളതുപോലെ ആമുഖ ഭാഷണം നീട്ടാതെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സത്യമാണ് സൂറത്തു തഹ്രീം 4 ദിവസം കൊണ്ട് വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് എവിടെയും എത്താത്ത ഒരു കേസാണ്. ഏറെക്കുറെ ഇതിന്റെ ഒരു ചിത്രം
ഈയിടെ അടുത്ത് നാം നടത്തിയ ചെറുവാടിയിലെ ദശദിന പ്രഭാഷണത്തിൽ നാം കണ്ടതാണ്. എങ്കിൽ ഈ ചതുർദിന പ്രഭാഷണത്തിന് വളരെ ചെറിയ സൂറയാണെങ്കിലും വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായം 12 വചനങ്ങളുള്ള ഈ സമഗ്രമായ സൂറ എത്ര ദിവസം വ്യാഖ്യാനിച്ചാലും തീരാത്തത്ര പരന്നുകിടക്കുന്ന വലിയ ഒരു ലോകമാണ്. നമ്മൾ അതിൽ നിന്ന് സൗകര്യപൂർവം ഓരോ തലക്കെട്ടുകൾ നൽകിയിട്ട് ഓരോ ദിവസവും ചർച്ച ചെയ്യാൻ കഴിയുന്ന കുറഞ്ഞ ആയത്തുകൾ എടുത്ത് അതിന്റെ ഹ്രസ്വമായ ഒരു അവതരണം, എന്താണ് ആ വചനങ്ങളുടെ താൽപര്യം എന്ന ചെറിയ ഒരു എത്തിനോട്ടം മാത്രമാണ് നടത്തുന്നത്. ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് നേരത്തെ നിങ്ങൾ നോട്ടീസിലൂടെ അറിഞ്ഞതാണ്, റബ്ബിന്റെ തിരുനബി പക്ഷം. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആയത്തുകളെ ഇതുപോലുള്ള അധ്യായങ്ങളിൽ കയറി വരുന്ന ഇത്തരത്തിലുള്ള ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു മനുഷ്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഹബീബിൽ നിന്ന് അനേകം അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലേ ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടൂ എന്ന് പറയുന്ന ഒരു ശൈലി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറച്ച് പഴക്കമുണ്ട്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ, ഹബീബിനെ മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധി അല്ലാഹു എല്ലാവർക്കും കൊടുക്കട്ടെ. നമ്മൾ അങ്ങനെ ദുആ ചെയ്യുക, കാരണോ അതാണല്ലോ വേണ്ടത്. പറയുമ്പോൾ അതിന്റേതായ ഗുണമുണ്ടാവും. ചെറുവാടി പ്രഭാഷണത്തിന് 10 ദിവസം പങ്കെടുത്ത ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സഹോദരി ഒരു വ്യതിയാന ചിന്താഗതിക്കാരിയായിരുന്നു, 10 ദിവസത്തെ പ്രഭാഷണം കേട്ടപ്പോൾ തൗബ ചെയ്യണമെന്ന മനസ്സ് തോന്നി, ഞാനും ഭർത്താവും ഒരുമിച്ച് മടങ്ങണമെന്ന് പറഞ്ഞു. എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു വിളിച്ചു. വല്ലാത്ത സന്തോഷമുണ്ടായ ഒരു സമയമാണ്. ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞകാല ഇമാമുങ്ങൾ, ആ ഇമാമുമാര് എഴുതിവെച്ചതിന്റെ അപ്പുറത്തേക്ക് ആലോചിക്കുകയും പറയുകയും ചെയ്യുന്നത് തീർച്ചയാണ് തലമറ നെണ്ണതേക്കലാണ്. ഈ പ്രവണത സഹിക്കാവുന്നതല്ല, വെച്ചു പൊറുപ്പിക്കാവുന്നതല്ല. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാമല്ല ഈ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മഖ്ലൂക്കുകളിൽ അവൻ ഏറ്റവും ഇഷ്ടവും ആദരവും ബഹുമാനവുമുള്ളത് ഹബീബുനാ സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി തങ്ങളോടാണ്. അല്ലാഹുവിന് ആരോടാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഇഷ്ടം? അല്ലാഹുവിന്റെ ഹബീബിനോട്. ചോദിക്കാൻ ഒന്നുമില്ല, അതേക്കുറിച്ച് ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല. ഹബീബുല്ലാഹ് എന്ന ഓമനപ്പേര് ഹബീബിന് മാത്രം അല്ലാഹു നൽകിയെങ്കിൽ മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് നമുക്ക് പിടിച്ചു വലിച്ച് കയറ്റിക്കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഹബീബുല്ലാഹ് എന്നുള്ള പേര് അല്ലാഹുവിന്റെ ഹബീബ് എന്നുള്ള പേര് അല്ലാഹു ഒരാൾക്ക് അഭരനാമമായിട്ട് ഓമനപ്പേരായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ ആ വ്യക്തി തന്നെയാണ് അല്ലാഹുവിന് ഏറ്റവും പൊരുത്തപ്പെട്ടയാള്. തർക്കമില്ല കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തലക്കെട്ടിൽ സംസാരിക്കാമെന്ന് വെച്ചത്. വിഷയവുമായുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലാകും, കടന്നു വരുന്നു. ആകെ 12 ആയത്തുകളാണ്. ഈ ആയത്തിന്റെ തുടക്കത്തിൽ വളരെ ബഹുമാനത്തോടുകൂടെ ഞാനിത് പറയുന്നത്, ഇതൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ച് എന്താണ് കാണിക്കാറുള്ളത് എന്നുള്ളത് ഇതിന്റെ അർത്ഥതലം കേൾക്കുമ്പോ അതിന്റെ വ്യാഖ്യാന തലങ്ങളും കേൾക്കുമ്പോ നിങ്ങൾക്ക് തന്നെ മാനസികമായിട്ട് വല്ലാത്ത വിഷമം തോന്നുന്നു.
يا أيها النبي ഓ മുത്തു നബിയേ യാ മൂസാന്ന് അല്ലാഹു വിളിക്കാറുണ്ട്, ഈസാന്ന് വിളിക്കാറുണ്ട്, ഇബ്രാഹിം എന്ന് വിളിക്കാറുണ്ട്, ദാവൂദ് എന്ന് വിളിക്കാറുണ്ട്. അതേ രൂപത്തിൽ അല്ലാഹു മുഹമ്മദു നബിയെ എന്നല്ല വിളിച്ചത്, യാ അയ്യുഹൻ നബീ, ഓ നബിയേ, എല്ലാം തികഞ്ഞ ഒരു നബി അത് മുഹമ്മദ് റസൂലുള്ളാഹി മാത്രമാണ്. യാ അയ്യുഹൻ നബീ ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക, എന്തിനാണ് ഹബീബേ അങ്ങ് കഷ്ടപ്പെടുന്നത്, അല്ലാഹു അങ്ങേക്ക് അനുവദിച്ചു തന്ന കാര്യങ്ങള് എന്തിനാണ് നിങ്ങൾ ഹറാമാക്കി പ്രഖ്യാപിക്കുന്നത്, ഞാനത് ഉപയോഗിക്കൂല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്തിനു പ്രഖ്യാപിക്കണം നബിയെ തങ്ങള്, തങ്ങൾ വിഷമിക്കുന്നത് എനിക്കൊരിക്കലും സഹിക്കില്ല. അല്ലാഹു പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട കാര്യം ഞാനത് വിലക്കിയിരിക്കുന്നു, എനിക്കത് വിലക്കിയിരിക്കുന്നു എന്ന് തങ്ങൾ പ്രഖ്യാപിക്കുമ്പോ എന്തിനാണത് പ്രഖ്യാപിക്കുന്നത്? തബ്തഗീ മർളാത അസ്വാജിക, അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്, അതിനിങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നബിയേ, ഒരിക്കലും വേണ്ട. ലിമത്തുഹരിമു മാ അഹല്ലല്ലാഹു ലക, തബ്തഗീ മർളാത അസ്വാജിക, വല്ലാഹു ഗഫൂറുർ റഹീം. പടച്ച റബ്ബ് എത്ര വലിയതും പൊറുക്കുന്നവനും അതുപോലെ തന്നെ കരുണ കടലുമാണ് പടച്ച റബ്ബ്. ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഹബീബേ തങ്ങൾ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ലിമത്തുഹർരിമു മാ അഹല്ലല്ലാഹു ലക, തബ്തഗീ മർളാത അസ്വാജിക, വല്ലാഹു ഗഫൂറുർ റഹീം. എന്താണ് ഇതിന്റെ സാഹചര്യം? സാഹചര്യം പറഞ്ഞെങ്കിലേ ഈ വിഷയം ഉൾക്കൊള്ളാൻ കഴിയൂ. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബിനൊരു പ്രത്യേക സാഹചര്യമുണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. ഒറ്റയടിക്ക് ഈ ആയത്ത് നേരെ അങ്ങ് വായിക്കുമ്പോ, നേരെ അങ്ങ് അർത്ഥം പറയുമ്പോ, അല്ലാഹു ഹലാലാക്കിയത് നിങ്ങൾ ഹറാമാക്കുകയോ എന്ന് ചോദിച്ചിട്ട് അർത്ഥം പറഞ്ഞാൽ ശരീഅത്ത് വിധികളേതോ, അല്ലാഹു ഹലാലാക്കിയ കാര്യം നബി തങ്ങൾ മതപരമായ വീക്ഷണത്തിലൂടെ ഹറാമാക്കി എന്ന് പറഞ്ഞാൽ അത് നബി തങ്ങളെ കൊച്ചാക്കൽ മാത്രമല്ല, അല്ലാഹു ഹലാലാക്കിയ ഒരു കാര്യത്തെ ഹറാമാക്കിയാൽ ആ ആളാ സെക്കൻഡിൽ ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് പുറത്താ, കാഫിറായി പോയി, മുർത്തദായി പോയി, സംശയിക്കണ്ട. അപ്പൊ ഇങ്ങനെ അപകടകരമായ ഒരർത്ഥോ ഈ ആയത്തിന് കൊടുക്കാനൊരുങ്ങിയാൽ അല്ലാഹുവിന്റെ ഹബീബിനെ ദീനിൽ നിന്ന് പുറത്താക്കുന്ന പരിപാടിയാണ്. ലിമത്തുഹരിമു മാ അഹല്ലല്ലാഹു ലക്, പക്ഷേ പശ്ചാത്തലം പറയാ ഞാൻ ഇപ്പോഴും നമ്മൾ അതിലിങ്ങനെ തട്ടിമുട്ടി നിൽക്കും, പിന്നെ എന്താ ഈ പറയുന്നത്, എന്താ വിഷയം എന്നുള്ളത് അറിയാതെ നമ്മൾ കഴിയും. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും അസ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ മദീന പള്ളിയുടെ താരത്തുള്ള തന്റെ പ്രിയപ്പെട്ട ബീവിമാരുടെ അടുത്തൊക്കെ ഒരു ചെറിയ സന്ദർശനം നടത്തിയിട്ട് എല്ലാവരുടെയും സുഖവിവരങ്ങൾ അന്വേഷിച്ച് എല്ലാ ബീവിമാരുടെയും അടുത്ത് കയറിയിട്ട് അതാ ഒരു തുടക്കം മുതൽ ഒരു തലക്കൽ നിന്നങ്ങ് ആരംഭിച്ചിട്ട് അങ്ങേ തല വരെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇങ്ങനെ നടക്കും. ആ കൂട്ടത്തിലൊരു ദിവസം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ബഹുമാനപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു അൻഹാ ആ സൈനബ് റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്ന് ഇരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബീവിമാരിൽ ഒരാളാണ് സൈനബ് ബീവി. ആ സൈനബ് ബീവിയുടെ അടുത്ത് വന്നു. ആ സൈനബ് ബീവിയുടെ അടുത്ത് വന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
സാധാരണത്തിലും ഒരൽപ്പം അവിടെ താമസിച്ചു. സാധാരണ ഉള്ളതിലും ഒരൽപ്പം അവിടെ താമസിച്ചു. അങ്ങനെ അത് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ തുടർന്നപ്പം സ്വാഭാവികമാണ് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ അതും ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ബീവിമാര് ഓരോ ബീവിയും ആഗ്രഹിച്ചിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഹബീബിനെ പൂർണ്ണമായി ലഭിക്കണം. ആരാണ് മോഹിക്കാതിരിക്കുക? സ്വഹാബത്തിൽ ഓരോരുത്തരും മോഹിച്ചിരുന്നു. തിരുനബി ഞാൻ സദസ്സിലിരിക്കുമ്പോ ഹബീബ് എന്നെ തന്നെ നോക്കിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചയാളായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഓരോരുത്തർക്കും താല്പര്യമുണ്ട്, കാരണം ഹബീബിന്റെ സാന്നിധ്യം അനുഗ്രഹീതമാണ്, ഹബീബിന്റെ നോട്ടം അനുഗ്രഹീതമാണ്, ഹബീബ് ഒരു കലാമ് പറയുന്നത് അനുഗ്രഹീതമാണ്, ഹബീബൊന്ന് ശരീരത്തിൽ തലോടുന്നത് അനുഗ്രഹീതമാണ്. ഇതെല്ലാം അനുഗ്രഹീതമായി കാണുന്ന സ്വഹാബത്തിന് അങ്ങേയറ്റത്തെ മോഹമുണ്ട്. അതുപോലെ ബീവിമാർക്കും അള്ളാഹുവിന്റെ ഹബീബിനെ ഞങ്ങൾക്ക് സ്വന്തമായി കിട്ടണമെന്ന ഒരു തോന്നൽ. പക്ഷേ നടക്കില്ല, ഒന്നിലധികം ഭാര്യമാരുള്ളതുകൊണ്ട് നീതി പാലിക്കണോ, എല്ലാവരുടെ അടുത്തും എത്തണം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിന് അവർ വാശിയും പിടിക്കൂല, എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ സൈനബ് ബീവിയുടെ അടുത്ത് ഒരൽപ്പം താമസിക്കുന്നത് കണ്ടപ്പോ എന്താണാവോ അവിടെ, അതേ ഇവർക്ക് മനസ്സിലായി സൈനബ് ബീവിയുടെ അടുത്ത് ഇവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു സംഗതിയുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന് വലിയ ഇഷ്ടമാണ് തേൻ കുടിക്കാൻ. ആ തേനുണ്ട് സൈനബ് ബീവിയുടെ അടുത്ത്. ആ തേൻ കുടിച്ചിട്ട് കുറച്ചുനേരം മധുരമായ സംസാരങ്ങളുമായി അവിടെ കഴിഞ്ഞുകൂടുന്നതാണ്. ഇത് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹായും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ ഇവർ രണ്ടുപേരും ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. റസൂലുള്ളാഹി തങ്ങൾ അവിടെ കയറും, തങ്ങും, ഞങ്ങളുടെ അടുത്തൊക്കെ വരും, ഞങ്ങൾക്കറിയാം ഹബീബ് അവിടെ നിന്ന് തേൻ കഴിക്കുന്നുണ്ട്, ഈ തേൻ കിട്ടുന്നത് കൊണ്ട് ഹബീബിന് വലിയ ഇഷ്ടവുമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനും ഹഫ്സ ബീവിയും കൂടെ ഒരു ചെറിയ സംഗതി പറഞ്ഞുറച്ചു. സ്വവാതൈതു അന വഹഫ അലാ അയ്യതുന ദഖല അലൈഹ ഫൽതഖു ലഹു അകൽത മഗാഫീറ യാ റസൂലല്ലാഹ്. ഞങ്ങളൊരു ചെറിയ തന്ത്രം എടുത്തു. പെണ്ണുങ്ങളാകുമ്പോ ഇത്തരത്തിലുള്ള രസകരമായ തന്ത്രങ്ങളൊക്കെ ഉണ്ടാകും, അതിൽപ്പെട്ട ഒരു തന്ത്രമാണ്. എന്താണ് ആ തന്ത്രം? ഞാനും ഹഫ്സ ബീവിയും കൂടെ അങ്ങനെ പറഞ്ഞു. ഹഫ്സ ബീവി എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഹഫ്സ ബീവി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഇതൊക്കെ നമുക്ക് അറിയും എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം അതെല്ലാം കൂടെ പറയുമ്പോഴേക്ക് നമ്മുടെ സമയം നമുക്ക് ഇത് പറയാൻ തീരെ ഉണ്ടാകൂല. അപ്പൊ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയും ഹഫ്സ ബീവിയും ഒരു തീരുമാനത്തിലെത്തി, ഞങ്ങളൊരു തീരുമാനത്തിലെത്തി, ആ തേൻ കൂടി അവസാനിപ്പിക്കാൻ നമുക്കൊരു തന്ത്രം പ്രയോഗിക്കാം. ഇന്ന് ഹബീബ് നിങ്ങളടുത്തോ എന്റെ അടുത്തോ ആദ്യം വരാന്നറിയില്ല, ആയിഷ ബീവി പറഞ്ഞു. ആരടുത്ത് വന്നാലും വന്ന് കയറിയ ഉടനെ ചോദിക്കണം, അഖൽത മഗാഫീറ യാ റസൂലല്ലാഹ്, എന്താ നബിയെ ഒരു നാറ്റമുണ്ടല്ലോ, ഒരു വാസന ഉണ്ടല്ലോ നബിയെ, നിങ്ങള് മഗാഫീർ ചെടി കഴിച്ചിരുന്നോ നബിയെ എന്ന് ചോദിക്കണം. അത് നാറ്റമുള്ള ഒരു ചെടിയായിരുന്നു. ഉദാഹരണത്തിന് നമുക്ക് പറഞ്ഞാൽ തിരിയാന് ഉള്ളി, ഉള്ളി കഴിച്ചാൽ മാറുമല്ലോ, മനുഷ്യന്റെ വായ മണക്കും. അപ്പൊ ഇങ്ങനെ ചോദിക്കണം, അഖൽത മഗാഫീറ യാ റസൂലല്ലാഹ് എന്ന് ചോദിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കപ്പെട്ട വാസന തന്റെ സാമാജികന് വരരുത് എന്നാഗ്രഹിക്കുന്നവരാണ് റസൂലുള്ളാഹി. തങ്ങളുമായി കൂട്ടുകൂടുന്ന ഒരാൾക്കും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് സയ്യിദുന റസൂലുള്ളാഹി. നല്ല വെടിപ്പും വൃത്തിയും അതുപോലെ തന്നെ ശരീരത്തിലും വസ്ത്രത്തിലും താമസിക്കുന്ന ഇടങ്ങളിലും സുഗന്ധം നിലനിർത്താൻ, നറുമണം നിലനിർത്താൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി വല്ലാതെ ശ്രമിച്ചിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ നറുമണം നിലനിർത്താനുള്ള വസ്ത്രത്തിലും ദേഹത്തിലും താമസിക്കുന്ന ഇടങ്ങളിലും നറുമണം നിലനിർത്താനുള്ള ഈ ഒരു താൽപര്യം കണ്ടറിഞ്ഞിട്ട് അത് മുതലെടുക്കുകയായിരുന്നു ഇവർ. വന്ന് കടന്നപ്പോൾ ഹഫ്സ ബീവിയുടെ അടുത്ത് ആ വന്ന് കയറിയത് ആദ്യമായി ഹഫ്സ ബീവി ചോദിച്ചു, അല്ല നബിയെ ഇതെന്താ?
നിങ്ങളെന്താ നബിയെ കഴിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോഴേക്ക് ചോദിച്ചപ്പോഴേക്ക് എന്തേ മഗാഫീർ തടി വാസനിക്കും പോലെ വാസനിക്കുന്നല്ലോ നബിയെ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞില്ല ഇല്ല അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല ഞാൻ പോരുന്ന വഴിയിൽ എന്റെ പ്രിയപ്പെട്ട സൈനബിന്റെ അടുത്ത് കയറി സൈനബ് എനിക്കൊരൽപ്പം തേൻ തന്നു അത് കുടിച്ചതാണ് തേൻ കുടിച്ചാൽ അത് ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ കൂട്ടുകാരന് അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരിക്ക് നിങ്ങളെപ്പോലത്തെ ബീവിമാർക്ക് അല്ലെങ്കിൽ ഞാൻ എന്നോട് സംസാരിക്കാൻ വരുന്ന കൂട്ടുകാർക്ക് എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് പ്രയാസകരമാകുന്ന ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ ഫലന്നഴൂതലഹു ഇല്ല ഇല്ല ഇനി ഞാൻ ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല ഇനി ഞാൻ ഇത് ആവർത്തിക്കുകയില്ല ഇനി ഞാൻ തേൻ കുടിക്കില്ല എന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിക്കുന്നു ഇതിനെപ്പറ്റിയാ പറയുന്നത് ലിമത്തു ഹരിമുമാ അല്ലാഹു ലക് അല്ലാഹു നിങ്ങൾക്ക് സ്വതന്ത്രമായി ഹലാലാക്കിയ ഒരു കാര്യം നബിയെ എന്തിന് തങ്ങൾ അത് കഴിക്കൂല എന്ന് പറഞ്ഞത് തങ്ങൾക്ക് ഹറാമാക്കല്ലാതെ ദീനിൽ ആ കാര്യം ഹറാമാക്കി എന്നല്ല ഒരു തെറ്റും ഇവിടെ ഉണ്ടായിട്ടില്ല ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല ഭാര്യക്ക് താല്പര്യമല്ല എന്ന് കരുതിയിട്ട് മാറി നിൽക്കുക അപ്പൊ അരിഷ്ടം കുടിച്ചാൽ ഭാര്യക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ തൽക്കാലം ഒന്ന് കുടിക്കണ്ട നോക്കുക ഇതേ രൂപത്തിൽ അതൊരു തെറ്റാണ് അങ്ങനെ ഒരു വാസനയുള്ള സംഗതിയാണെങ്കിൽ ജനങ്ങൾ വെറുക്കുന്ന വാസനയുള്ള ഒരു സംഗതിയാണ് ഈ തേനെങ്കിൽ ഞാനത് കഴിക്കൂല എന്ന് റസൂലുള്ളാഹി തങ്ങൾ അങ്ങ് പറയുന്നു ഇതിന്റെ അർത്ഥം തേൻ കഴിക്കൽ ഹറാമാണെന്നല്ല ഞാനത് കഴിക്കൂല എന്ന് പറഞ്ഞതാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചു നബിയെ നിങ്ങൾക്ക് കഴിക്കാം പിന്നെ എന്തിനാണ് ഹബീബെ നിങ്ങൾ ഇത് മാറ്റിവെക്കുന്നത് എന്ന് ചോദിക്കുന്നു തബ്തഗീ മർളാതാ സുവാജിക് അങ്ങയുടെ ഭാര്യമാരുടെ പൊരുത്തം കാംക്ഷിച്ച് അങ്ങയുടെ ഭാര്യമാരുടെ തൃപ്തി മോഹിച്ച് നബിയെ തങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ ശേഷമുള്ള വിഷയങ്ങളിലേക്ക് കടന്നു വരണം അപ്പോഴാണ് അത് ശരിക്കും അങ്ങോട്ട് മനസ്സിലാകുക ഇതിനെ ചൊല്ലി ഒരുപാട് വിവാദങ്ങളുണ്ടായി ഇത് ചെറിയ സംഗതികളൊന്നും അല്ല ആയി തീർന്നത് എന്നാൽ എന്താ വിഷയം നമ്മളെ ഭാഷയിൽ വളരെ സിമ്പിളായൊരു കാര്യമല്ലേ ഒരു ചോട്ട കാര്യമാണ് ഇവിടെ സംഭവിച്ചത് എത്ര ലളിതമായ കാര്യം എന്തിനാണ് ഇതിന് ഇത്രമാത്രം അസിൽ പിടിക്കേണ്ട ഒരു അവസ്ഥ പടച്ചവന്റെ ഭാഗത്താണല്ലോ ഇതുണ്ടാകുന്നത് അവിടെയാ ഞാൻ പറഞ്ഞത് റബ്ബിന്റെ തിരുനബി പക്ഷം വായിക്കേണ്ടത് അവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ ഉറാദി റഹ്മത്തുള്ളാഹി അലൈഹി അവര് പറയുന്നത് കാണാം ചില ബുദ്ധിശൂന്യർ ഇത് വായിച്ചപ്പോൾ നബിതങ്ങൾക്കുള്ള ആക്ഷേപമായിട്ടാണ് അവർക്ക് വായിക്കാൻ കഴിഞ്ഞത് എന്ന വചനം അവർ വായിച്ചപ്പോ അത് നബിതങ്ങളെ ആക്ഷേപിക്കുന്ന ഭാഷയാണോ എന്ന് അവർക്ക് തോന്നിപ്പോയി എന്ന ആ പ്രത്യേക ടൈറ്റലിലുള്ള സംബോധന തന്നെ തെളിയിക്കുന്നില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കല്ല വളരെ ആദരവോടെ ബഹുമാനത്തോടെ നബിതങ്ങളോട് ചോദിക്കുകയാണ് എന്തിനാ നബിയെ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ തേൻ തങ്ങൾ എന്തിനാ കുടിക്കാതിരിക്കുന്നത് കുടിച്ചോളൂ നബിയെ അതിന് പോകുന്നവർ പോകട്ടെ എന്നുള്ള ശൈലിയാ അത് ഇൻഷാല്ലാ ഇനി വരുന്നുണ്ട് ഇവർ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാകുകയാണെങ്കിൽ ഇവരെ നിങ്ങൾ തലാക്ക് ചൊല്ലിയാൽ നിങ്ങൾക്ക് അല്ലാഹു ഇതിലേറെ സൂപ്പർ ബീബിമാരെ തരും അതിന്റെ ഗുണം എത്രമാത്രം ഗൗരവത്തിൽ അല്ലാഹു പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭീവിമാരിൽ നിലനിന്നിരുന്ന മുഴുവൻ ഗുണങ്ങളും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ട് പറഞ്ഞു ഇതിനു പകരം ഈ സൽഗുണം മുഴുവൻ സമ്പൂർണമായി ഒത്തിണങ്ങിയ ഈ സൽഗുണങ്ങൾ മുഴുവനും സമ്പൂർണമായി ഒത്തിണങ്ങിയ ബീവിമാരെ അല്ലാഹു നിങ്ങൾക്ക് പകരം തരും നബിയെ തങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല ഇവിടെയാണ് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ബഹുമാനപ്പെട്ട ബീവി ഹഫ്സാ റളിയല്ലാഹു അൻഹാ നിസ്കാര കുപ്പായത്തിലിരുന്ന് കരയുന്നത് ഈ ആയത്തങ്ങിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് വളരെ ചെറിയൊരു പരിപാടി ഒരു ഭാര്യയും ഭർത്താവും ആകുമ്പോ ഇത്തരം സംഗതികളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നിട്ടവിടെ പടസ്രബ് ഇത്രയുമധികം ഇത്രയും ഗൗരവത്തോടെ ഇടപെടുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന് പടസ്സവും കൊടുത്ത മക്കാം എത്രയാണ് സ്ഥാനം എത്രയാണ് ക്രെഡിറ്റ് എത്രയാണ് അവര് വായിച്ചതാണ് നമ്മളെപ്പോലെ അവര് വായിച്ചെടുത്തത് പ്രവാചകർ തെറ്റ് ചെയ്തു എന്നതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാനല്ല
ഇതുപോലുള്ള ഒരു സാധാരണ കേസ് അല്ലേ, ഒരു കോമൺ കേസാണ് ഇവിടെ സംഭവിച്ചത്. ഈ സാധാ കേസിൽ അള്ളാഹു തിരുനബിയുടെ പക്ഷത്തിത്രത്തോളം ഉറച്ചു നിന്ന് സംസാരിക്കുന്നെങ്കിൽ ഹബീബിനോട് അള്ളാഹുവിനുള്ള താല്പര്യം എത്രയാണ്, ഇതാണ് അവർ വായിച്ചെടുത്തത്. അതുകൊണ്ടാണ് ബീവി ഹസ്ത കരഞ്ഞത്. വലിയ സംഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു വരാം. ഞാൻ പറഞ്ഞു വന്നത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരിക്കലും ഇത് ആക്ഷേപമാണെന്ന് മനസ്സിലാക്കണ്ട. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മറിച്ച് നബിയെ, തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യം തങ്ങള് താനിനി അത് കഴിക്കൂലാന്ന്, ഞാനിനി അത് കഴിക്കൂല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, നബിയെ തങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ടവർ പല അഭിപ്രായങ്ങളും ഇങ്ങനെ ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നു, വസ്സഹീഹു അന്നഹു മുആതബത്തുന്നല തർക്കില്ലൗല, അങ്ങേക്ക് ഏറ്റവും ഉചിതമായ ഒന്ന് തങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് ഈ പറഞ്ഞത്. വഅന്നഹു ലം തകുൻ ലഹു സഗീറത്തും വല കബീറ, അത് സഗീറത്തുമല്ല കബീറത്തുമല്ല. റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചെയ്തത് ഒരു വന്തോഷുമല്ല, ചെറുദോഷുമല്ല, ചെറുദോഷം പോലുമല്ല. പിന്നെന്താ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു അതായിരുന്നു കൂടുതൽ നല്ലത്, എന്തിനാ നബി അങ്ങനെ ചെയ്യേണ്ട ആവശ്യം, അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. ഏതാവട്ടെ, ഹബീബായ റസൂലുള്ളാഹി ഹർസാ ബീവിയോട് ഉടനെ തന്നെ പറഞ്ഞു, ഹർസാ ഇങ്ങനെ ഒരു സംഗതി പറ്റിപ്പോയതാണ്, തേൻ കുടിച്ചത് നിങ്ങൾക്ക് അസഹ്യമാകുന്നുണ്ടെങ്കിൽ, എന്നെ അഭിമുഖീകരിക്കുന്ന ആർക്കും അത് അസഹ്യമാകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഹസാ ഇനി ഞാനത് കുടിക്കൂല, ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ് ഇനി അത് കുടിക്കൂല. ലാ തുഹ്ദിരി ബിദാലികാഹദാ, ഇക്കഥ നീ ആരോടും പറയരുത് കേട്ടോ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നീ ഇനി മറ്റുള്ളവരോടൊന്നും പറയും വേണ്ട എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ ഒന്ന് കിട്ടിയാൽ എല്ലാ ബീവിമാരോടും ഇങ്ങനെ പറഞ്ഞിട്ട് അതൊരു ചർച്ചാ വിഷയമാക്കണ്ട, ഇനി ഞാനത് കഴിക്കുന്നില്ല എന്നവിടെ പറഞ്ഞു വെച്ചു. ലാ തുഹ്ബിരി ബിദാലികാഹദാ, ബഹുമാനപ്പെട്ട ഹഫ്സാ ബിവി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അപ്പോഴും ഹഫ്സാ ബിവി റളിയല്ലാഹു അൻഹ ചിരിക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിന് തോന്നാണ് ഇത് മറ്റാരിലേക്കും കൈമാറിപ്പോകുവോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത് ഇവിടെ അവസാനിക്കണം, വേണമെങ്കിൽ ഞാൻ നിനക്കൊരു സന്തോഷ വാർത്ത പറഞ്ഞു തരാന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ സന്ദർഭത്തെ തുടർന്നാണെന്നും അതല്ല, ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോ ചിലപ്പോഴൊക്കെ സൗന്ദര്യ പിണക്കങ്ങൾ സ്വാഭാവികമാണല്ലോ, അത് ഒന്ന് പിണങ്ങി ഇണങ്ങുമ്പോ ഒന്നും കൂടെ അങ്ങോട്ട് അടുക്കും, അത് സ്വാഭാവികമാണ്, അതെല്ലാവർക്കും ബോധ്യപ്പെടും, മനുഷ്യരായ എല്ലാവർക്കും ബോധ്യപ്പെടുക. അപ്പൊ അത്തരത്തിൽ എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം കുടുങ്ങിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹർസാ ബീവിയോട് പറഞ്ഞത് എന്നും അഭിപ്രായമുണ്ട്. അപ്പൊ പറഞ്ഞു, നീയേ അതിനിങ്ങനെ മുഖം വീർപ്പിക്കരുത് ഹർസാ. റസൂലുള്ള തമാശയായിട്ട് പറഞ്ഞു, ആ ചെറിയ വിഷയത്തിന് നീ മുഖം വീർപ്പിക്കല്ല, ഞാൻ വേണമെങ്കിൽ ഒരു സ്വകാര്യം പറഞ്ഞുതരാം, പക്ഷെ ആരോടും പറയരുത് എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചു ഹർസാ ബീവി, ഞാൻ കഴിഞ്ഞാല്, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിന്റെ ഭരണസംഗോല് ആരുടെ കയ്യിലാ വരാന്ന് നിനക്കറിയോ? ആരുടെ കയ്യിലാ നബിയെ വരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ വഫാത്തിന് ശേഷം ആദ്യമായി ഭരണം നടത്തുക ആയിഷയുടെ ഉപ്പ അബൂബക്കറിന് സിദ്ദീഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖാണ് കേട്ടോ എന്റെ ശേഷമുള്ള ഖലീഫ, നബി പ്രവചിക്കാൻ. അത് കഴിഞ്ഞാ പിന്നെ നിന്റെ ഉപ്പ ഉമർ ബിനുൽ ഖത്താബാണ്. ഇത് പറഞ്ഞ് പതുക്കിങ്ങോട്ട് കയറ്റിയതാ, ഇത് നമുക്ക് വേഗം തിരിയല്ലോ. അത് കഴിഞ്ഞാ പിന്നത്തെ ഭരണാധികാരി നിന്റെ ഉപ്പ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ട ഹഫ്സാ ബീവിയുടെ മനസ്സങ്ങ് നിറഞ്ഞു, പോരെ വല്ലാതെ നിറഞ്ഞു. പക്ഷേ റസൂലുള്ള പറഞ്ഞു, ഇത് ആരോടും മിണ്ടിപ്പോകരുത്, കാരണം ഇപ്പൊ തന്നെ പറഞ്ഞാൽ ഇനി ഭരണകാര്യാണ്, ശേഷം വരുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ, അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവരുത്, പുറത്തത് വിടരുത് എന്നുള്ള നിലക്ക് പറഞ്ഞു. പക്ഷെ ഹർസാ ബീവിക്ക് ഇത് പറയാതിരിക്കാൻ കഴിയുന്നില്ല, ആയിഷ ബീവിയോട് ഇത്രയും വലിയൊരു സന്തോഷം കിട്ടിയിട്ടേ. അതിൽ ആയിഷ ബീവി ആണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക, ആദ്യത്തെ ചാൻസ് ആയിഷ ബീവിയുടെ വാപ്പക്കാണ് സിദ്ദീഖുൽ അക്ബറിന. ഏതായാലും പറയാൻ വളരെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് ആയിഷ ബീവിനോട് പറഞ്ഞു, അള്ളാന്റെ റസൂലിനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സന്തോഷം കൊണ്ട്
ഹൃദയത്തിൽ സന്തോഷം അലതള്ളിയിട്ട് പറയല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ട് ഭരണം നടത്തുക നിങ്ങളുടെ വാപ്പയാണ്, അത് കഴിഞ്ഞാൽ എന്റെ വാപ്പയാണ്. സന്തോഷത്തോടുകൂടെ ഓർത്തു അവർ പരസ്പരം പങ്കുവച്ചു. ഈ കാര്യം ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഇത് പറയുന്നതിലൊരു അപകടമൊന്നും വരുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നത് അവർക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു. പറഞ്ഞപ്പോൾ ആയിഷ ബീവി അതവിടെ സൂക്ഷിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി പറഞ്ഞിട്ടില്ല, പക്ഷേ അല്ലാഹു ഇടപെടുന്നു ഹബീബില്. അവിടെയാണ് ഈ ആയത്തുകൾ, ഈ ഒന്ന് രണ്ട് സംഭവങ്ങൾ, തേൻ വിവാദവും അതുപോലെ തന്നെ ഈ രഹസ്യം പുറത്തുപോയ വിവാദവും എല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നു. ആ സമയത്താണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ ആയത്തിറക്കുന്നത്. യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. അള്ളാഹു അനുവദിച്ചത് തങ്ങളത് കഴിക്കൂല എന്ന് പറഞ്ഞത് വിലക്കി നിർത്തണോ നബിയേ? അങ്ങയുടെ ബീവിമാരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? വല്ലാഹു ഗഫൂറു റഹീം. പടച്ചറബിന്റെ വിശാലമായ മാപ്പും വിശാലമായ കരുണയും കൊണ്ടാണിത് പറയുന്നത്. നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഞാനിനി അത് കഴിക്കൂല എന്ന് പറഞ്ഞില്ലേ? ഹലാലായ ഒരു കാര്യം ഞാനിനി കഴിക്കൂല എന്ന് സത്യം ചെയ്തു കഴിഞ്ഞാൽ ആ സത്യത്തെ പൊളിച്ചിട്ടത് ചെയ്യണം. ചെയ്യുമ്പോൾ അതിന് പ്രായചിത്തം നൽകണം. ആ പ്രായചിത്തം നൽകാൻ അടുത്ത ആയത്തിൽ അല്ല പറയുന്നു, അത് ഫറളല്ലാഹു ലക്കും തഹില്ലത ഐമാനിക്കും. നിങ്ങൾ നടത്തിയ ശബദങ്ങളിൽ നിന്ന്, നിങ്ങൾ നടത്തിയ സത്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അല്ലാഹു നിങ്ങൾക്ക് വിവരിച്ചു തന്നിരിക്കുന്നു നബിയേ. അല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കി നിശ്ചയിച്ചു തന്നിരിക്കുന്നു നബിയേ. തഹില്ലത്തായി മാനിക്കും. നിങ്ങൾ സത്യം ചെയ്തു കഴിഞ്ഞാൽ ആ സത്യം ലംഘിച്ചുകൊണ്ട് പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തു ചെയ്യണം? അതിന് കഫാറത്ത് നൽകണം, പ്രായശ്ചിത്തം നൽകണം. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട് നബിയെ. വല്ലാഹു മൗലാക്കും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നവനാണ്. വല്ലാഹു മൗലാക്കും. നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ നിങ്ങളോട് ബന്ധപ്പെട്ടവൻ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് ഗുണമെന്താണ് എന്ന് ആലോചിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ഉപദേശം പൂർണ്ണമായും നിങ്ങൾക്ക് ഗുണകരമായിട്ടായിരിക്കും ഉണ്ടാകുക. നിങ്ങളുടെ സ്വന്തം നെഫ്സ് നിങ്ങളോട് ഉപദേശിച്ചതിനേക്കാൾ പടച്ച റബ്ബിന്റെ ഉപദേശത്തിന് മുൻഗണന നൽകിയിട്ട് നബിയേ ആ സത്യം അങ്ങ് പൊളിച്ചിട്ട് വീണ്ടും തേൻ കുടിക്കാൻ തുടങ്ങണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു പറയുന്ന വല്ലാഹു മൗലാക്കും വഹുവൽ അലീമുൽ ഹകീം. എന്തു തിന്നണം, എന്തു കുടിക്കണം, എന്താണ് പൊളിച്ചെഴുതേണ്ടത്, എന്താണ് തിരുത്തേണ്ടത്, ഇതൊക്കെ അറിയുന്നവനാണ് പടച്ച റബ്ബ് അൽ ഹകീം. അവന്റെ എല്ലാ വാക്കും പ്രവൃത്തിയും എല്ലാം പടച്ച റബ്ബിന്റേത്, ഹിക്മത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് റബ്ബ് പറയുന്ന കാര്യം ഹബീബേ നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളുക, ഒരിക്കലും പരാജയപ്പെടില്ല തങ്ങളെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങ് ഉറപ്പുകൊടുത്തു. എവിടെയാണിത്? സത്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രായച്ചിത്തം നൽകേണ്ടതെന്ത്? ഹലാലായ ഒരു കാര്യോ ഞാനത് ചെയ്യൂല, അല്ലാഹുവാണ് സത്യം, ഞാനത് ചെയ്യൂല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിയാനുള്ള മാർഗം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിനുള്ള മാർഗം? ഫിഖ് ഗ്രന്ഥങ്ങളിൽ വളരെ വിശാലമായി എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ നേരിട്ടിത് പറയുന്നുണ്ട്. ആ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഫിഖ്ഹിലും ആ നിയമം വന്നിരിക്കുന്നത്. എവിടെയാണത്? സൂറത്തുൽ മാഇദ. ആ സൂറത്തുൽ മാഇദയുടെ 89-ാമത്തെ ആയത്തിൽ ശബദത്തിന്റെ പരിഹാരം എന്താണ് എന്നല്ലാഹു വിശദീകരിക്കുന്നു. അതാണ് ശബദങ്ങൾക്ക് പരിഹാരം അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് സൂറത്തു തഹ്രീമിൽ അല്ല പറഞ്ഞത്. സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ വചനം, لا يؤاخذكم الله باللغو في ايمانكم നിങ്ങളുടെ പായ ശബദങ്ങൾ കാരണമായി
പായ് സത്യങ്ങൾ കാരണമായി അർത്ഥമില്ലാത്ത സത്യങ്ങൾ എപ്പോഴെങ്കിലും നാക്കിൽ നിന്ന് വന്നാൽ അതിന്റെ പേരിൽ അല്ലാഹു നിങ്ങളെ പിടിച്ചു ശിക്ഷിക്കില്ല. വലാക്കിൻ പക്ഷേ യുആഖിദുകും ബിമാ അഖദ്തുമുൽ ഐമാൻ പടച്ച റബ്ബ് നിങ്ങളെ പിടികൂടും. ബിമാ അഖദ്തുമുൽ ഐമാൻ മനഃപൂർവ്വം നിങ്ങൾ നടത്തിയ സത്യങ്ങൾ ആ സത്യം പാലിക്കാതിരുന്നാൽ അവിടെ പിടികൂടും. ഒന്നിരിക്കലാ സത്യം പാലിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ സത്യം പൊളിക്കണം. സത്യം പൊളിക്കണമെങ്കിൽ ഫകഫാറതുഹു ആ സത്യം പൊളിക്കാനുള്ള പ്രായശ്ചിത്തം ഇത്വാമു അശ്റത്തി മസാഖീൻ പത്തു മിസ്കീൻമാർക്ക് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. മിൻ ഔസത്തി മാ തുഅ്മൂന അഹ്ലീകും നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന് ഭക്ഷിപ്പിക്കുന്ന മിതമായ ഭക്ഷണത്തിൽ നിന്ന് മീഡിയം ഭക്ഷണം നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്ന ആ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പാട വില കുറഞ്ഞ അരിയല്ല കൂടിയതുമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞതാണ്. നമ്മൾ സാധാരണ കുടുംബത്തിന് എന്താ കൊടുക്കാറുള്ളതെങ്കിൽ അത് കൊടുക്കണം, ഒരു മിതമായ ഭക്ഷണം. മിന്ന ഔസത്തി മാ തുഅ്മൂൻ അഹ്ലീകും നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ നൽകുന്ന ആ അന്നത്തിൽ മിതമായ അന്നം പത്ത് സാധുക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ പ്രശ്നം തീർന്നു. ആ സത്യത്തിന്റെ വിഷയം അവിടെ കഴിഞ്ഞു. അത് എല്ലാം ഈ ഒരു വിഷയം മാത്രമല്ല, ഏത് കാര്യത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോകാറുണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം തന്നെയാ പറയുന്നത്. എന്നാൽ ചിലപ്പോ എന്തെങ്കിലും ഒരു ഹലാലായ കാര്യോ അത് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടായിരിക്കും സത്യം ചെയ്യുന്നത്. പൊളിച്ചിട്ട് കഫാറത്ത് കൊടുത്തിട്ട് ആ സംഗതി ചെയ്യുക, ആ സംഗതി ചെയ്യുക. പത്ത് മിസ്കീമാർക്ക് ഭക്ഷണം കൊടുക്കുക, എന്നിട്ടോ അതിന് കഴിയില്ലെങ്കിൽ ഔ കിസ്വത്തുഹും അവർക്ക് വസ്ത്രം നൽകുക, ഔ തഹ്രീറു റഖബ അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കുക, അടിമച്ചങ്ങലയിൽ നിന്നൊരടിമയെ മോചിപ്പിക്കുക. ഫമല്ലം യജിദ് ഇതിനൊന്നും കഴിയാത്തവൻ ഫസ്വയാമു സലാസതി അയ്യാം മൂന്ന് ദിവസം അവൻ നോമ്പ് നോറ്റുകൊള്ളട്ടെ കഫാറത്തായിട്ട്. ഇതിനൊന്നും നിവൃത്തിയില്ലാത്ത ഒരാള് ഫസ്വയാമു സലാസതി അയ്യാം കഫാറത്തു ഐമാനിക്കും ഇദാ ഹലഫ്തും വഹ്ഫദു ഐമാനക്കും കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തശ്കുറൂൻ. ആയത്തുകളിലൂടെ കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല, ആ ഭാഗം മാത്രം അങ്ങ് പറയുന്നുള്ളൂ. ഈ പ്രായശ്ചിത്തം നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നതുകൊണ്ട് അത് നൽകിയിട്ട് തങ്ങളെ തങ്ങൾക്ക് മുമ്പോട്ട് പോകാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് പറഞ്ഞു, ഈ സത്യം പൊളിക്കാൻ പറഞ്ഞിട്ടല്ല പറയുന്നു. വഇദ് അസറ നബിയു ഇലാ ബഅദി അസ്വാജിഹി തൊട്ടടുത്തുണ്ടായ ഒരു സംഭവം മറ്റൊരു സംഭവത്തിലേക്ക് സൂചന. നേരത്തെ പറഞ്ഞല്ലോ സ്വകാര്യം പുറത്തുപോയ കഥ. വൈദ് അസറ നബിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വകാര്യം പറഞ്ഞപ്പോൾ ഇലാ ബഅദി അസ്വാജിഹി തന്റെ ഏതോ ഒരു ഭാര്യയോടൊരു സ്വകാര്യം കൈമാറിയപ്പോൾ ഒരു ഭാര്യയിലേക്ക് ഒരു സ്വകാര്യം കൈമാറിയപ്പോൾ ഹദീസ ഒരു സ്വകാര്യ വർത്തമാനം കൈമാറിയപ്പോൾ ഫലം മാറിയ സമയം നബിയെ തങ്ങൾ ഓർക്കുക, അത് ചെയ്തത് ഹബീബ് തന്നെയാണ്, ഹബീബ് തന്നെയാണ് ചെയ്തത്. എന്നിട്ട് ഹബീബിനോട് പറയാൻ ഒരു നബി തന്റെ ഒരു ഭാര്യയോടൊരു സ്വകാര്യ വർത്തമാനം കൈമാറി. ഫലം നബ്അതു ബിഹി അങ്ങനെ ഖുർആൻ പറയുന്നു, ആ ഭാര്യ ആ വിവരം പുറത്തു പറഞ്ഞപ്പോൾ അൽഹറഹുല്ലാഹു അലൈഹി തിരുനബിയെ ആ രഹസ്യം പുറത്തുപോയിട്ടുണ്ട് എന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ അറഫ ബഅദഹു വഅഅറദ അൻ ബഅദ് നബി തങ്ങൾ ആ ഭാര്യയെ വിളിച്ചിട്ട് ചിലത് പറഞ്ഞു ചിലത് അവഗണിച്ചു, ചിലത് പറഞ്ഞു ചിലത് അവഗണിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ദാ ഹസ്തനെ വിളിച്ചിട്ട് ചോദിച്ചു, ഹസ്ത ഞാൻ നിന്നോട് പറയരുത് എന്ന് പറഞ്ഞ കാര്യോ എന്റെ വഫാത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബറിനാണ് അധികാരോ, പിന്നെ നിന്റെ ഉപ്പക്കുവാണല്ലേ അധികാരോ. അതിപ്പോ ആയിഷാ ബീവി അറിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഹസ്താ ബീവി നിന്നിങ്ങനെ വിയർക്കുകയാണ്, എന്തൊരത്ഭുതമാണിത്. അത്രേ പറഞ്ഞതുള്ളൂ, വേറെന്തോ ഒരു സ്വകാര്യം പറഞ്ഞിരുന്നു. ആ സ്വകാര്യം അതെന്താന്നുള്ളത് പറഞ്ഞില്ല, റസൂലുള്ള പറഞ്ഞില്ല. കുറച്ച് സൂചിപ്പിച്ചു, കുറച്ച് പറഞ്ഞില്ല. കാരണം മാന്യത കീപ്പ് ചെയ്തുകൊണ്ട്, കാരണം അത്ര മതിയല്ലോ. ഹസാ ബീവിയെ ഒന്ന് ചോദ്യം ചെയ്യ, ഹസാ ബീവിയെ ഞാനിത് അറിഞ്ഞിട്ടുണ്ട് എന്ന് വരുത്ത അത്ര മതി.
അപ്പൊ ഒരു ചെറിയ സിഗ്നൽ മാത്രം മതി, സൂചന മാത്രം മതി. സൂചന നൽകി റസൂലുള്ളാഹി അവസാനിപ്പിച്ചു. അവിടെയൊക്കെ സമീപനങ്ങളുടെ ഒരുപാട് മാതൃകകൾ എന്നെയും നിങ്ങളെയും ഈ ആയത്തുകളൊക്കെ പഠിപ്പിച്ചു പോകുന്നുണ്ട്. ആ വിവരം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാര്യയോട് പറഞ്ഞപ്പോൾ, നീ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ കാലത്ത് ഭാര്യ ചോദിച്ചു, മൻ അംബഅക ഹദാ, തങ്ങളെ ആരാണ് തങ്ങളോട് ഈ വിവരം പറഞ്ഞത്? മൻ അംബഅക ഹദാ, തങ്ങൾക്ക് എവിടുന്ന് കിട്ടി തങ്ങളെ ഈ വിവരം എന്ന് ഹസാബീബി ചോദിച്ചപ്പം കാല നബി തങ്ങൾ പറഞ്ഞു, നബ്ബഅനിയൽ അലീമുൽ ഖബീർ, എല്ലാ വിഷയങ്ങളുടെയും ഉള്ളറകൾ അറിയുന്ന ഒരാളുണ്ട് സാ, ആളാണ് എനിക്ക് ഈ വിവരം തന്നത്. നബ്ബഅനിയൽ അലീമുൽ ഖബീർ, എല്ലാം അറിയുന്ന, സൂക്ഷ്മമായി അറിയുന്ന റബ്ബുൽ ഇസ്സത്താണ് എനിക്ക് ഈ വിവരം തന്നത്. എല്ലാം അറിയുന്ന, സൂക്ഷ്മമായി അറിയുന്ന ഒരുത്തനാണ് എനിക്ക് ഈ വിവരം തന്നത് എന്ന് പറഞ്ഞ അള്ളാഹു പറഞ്ഞതാണ് എന്നർത്ഥം. അസബീബിക്കത് തിരിയല്ലോ, കാരണം ആയത്തിറങ്ങി നബിയെ ഇത് പുറത്തു പോയിട്ടുണ്ട് കേട്ടോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറയുന്നു. നോക്കൂ നിങ്ങൾ, ഇതേ കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത്. വൈദ അസറൻ നബിയു, രണ്ടാമത്തെ ഈ ആയത്ത്, وَإِذْ أَسَرَّ النَّبِيُّ إِلَى بَعْضِ أَزْوَاجِهِ فَلَمَّا حَدِيثًا فَلَمَّا نَبَّأَتْ بِهِ وَأَظْهَرَهُ اللَّهُ عَلَيْهِ عَرَّفَ بَعْضَهُ وَأَعْرَضَ عَنْ بَعْضٍ فَلَمَّا نَبَّأَهَا بِهِ قَالَتْ مَنْ نَبَّأَكَ هَذَا قَالَ نَبَّأَنِيَ الْعَلِيمُ الْخَبِيرُ مَا نَبَّأَتْهُ حَصَّابِيبِ رَضِيَ اللَّهُ عَنْهَا ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയ കാര്യല്ലേ ബഹുമാനപ്പെട്ടവർ ആയിഷാ ബീവിയോട് പറഞ്ഞല്ലോ ആ പറഞ്ഞ കാര്യത്തിൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഹബീബിന്റെ ഭാര്യമാരെന്ന നിലക്ക് അല്ലേ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാര്യ, ആ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ഞാൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ് എന്നുള്ള ഓർമ്മ വേണം. ഉറപ്പല്ലേ? കാരണം മറ്റുള്ളവരെ പോലെ താഴാൻ പാടില്ല. അവർ പറയുന്ന ഏതെങ്കിലും ഒരു ചെറിയ വിഷയം, അവരുടെ വീക്ഷണത്തിൽ ചെറുതായിരിക്കും ഒരു ചെറിയ രഹസ്യം, പുറത്തോട്ട് വിട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വകവച്ചേക്കാം. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന സാധ്യതകളുടെ മുഴുവൻ കവാടങ്ങളും കൊട്ടിയടച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. സാധ്യതയുടെ കവാടങ്ങൾ കൊട്ടിയടച്ചിട്ട് ഇങ്ങനെ സ്വകാര്യം പറയാൻ അനുവദിച്ചുകൂടാ. തൂമ്പിലെ നുള്ളിക്കളയണം, മുളയിലെ നുള്ളിക്കളയണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്ക് വിവരം കൊടുത്തു. റസൂലുള്ളാഹി വിളിച്ചു ഭാര്യയെ ചോദ്യം ചെയ്യുന്നു. എല്ലാം സ്നേഹപൂർവമാണ് നടക്കുന്നത്. പക്ഷേ അതിനുശേഷം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നിലധികം ഭാര്യമാരുള്ളയാളെന്ന നിലക്ക് ആ ഭാര്യമാർക്കിടയിൽ മാനുഷികമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. മാനുഷികമായി ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഒരാളും ഒരാളോട് പകയോ വെറുപ്പോ വിദ്വേഷമോ കൊണ്ട് നടന്നിട്ടില്ല. അത് ആയിഷാ ബീവിയുടെ വാക്കിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാകും. ബഹുമാനപ്പെട്ട ബീവി ഖദീജയുടെ സ്ഥാനത്താവാൻ ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് ബീവി ആയിഷത്തു തുഹ്ര റളിയല്ലാഹു എന്ന പറയുന്നത് കാണാം. അത്രയും വലിയ താല്പര്യമായിരുന്നു ഖദീജ ബീവിയോട് ആയിഷ ബീവിക്കുണ്ടായിരുന്നത്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുണ്ട് എന്നല്ല ഈ പറഞ്ഞത്. എന്നാലും ഇങ്ങനെ ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ സ്വാഭാവികമാണ്. അതിന്റെ ഒക്കെ പുറമെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശത്തോടുകൂടെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഓരോ കല്യാണവും കഴിക്കുന്നത്. മാ തസബ്ബജ്തു ശൈഅം മിൻ നിസായി വലാ തസബ്ബജ്തു ശൈഅം മിൻ ബനാതി ഇല്ലാ ബിവഹ്യിൻ ഖദ് ജാഅനി മിൻ അല്ലാഹ്. ഞാൻ ഒരു പെൺകുട്ടിയെയും കെട്ടിച്ചിട്ടുമില്ല, ഞാനൊരു പെണ്ണിനെയും കല്യാണവും ചെയ്തിട്ടില്ല, അല്ലാഹുവിൽ നിന്ന് ഓർഡർ ലഭിച്ചിട്ടല്ലാതെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പൊതു തത്വമാണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്രയും ഭാര്യമാരെ തീറ്റി പോറ്റി കൊണ്ട് നടക്കാൻ പറ്റിയതുകൊണ്ടല്ല ഈ കല്യാണം കഴിക്കുന്നത്. അല്ലാഹുവിന്റെ കൽപ്പനയാണ് തങ്ങൾ ഈ കല്യാണമൊക്കെ കഴിക്കണം. അതിനൊക്കെ ഓരോ പ്രത്യേക സാഹചര്യവും ഉണ്ടായിരുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീനെ കുറിച്ച് നേരത്തെ ഒരു ചർച്ച നടത്തിയിരുന്നു.
അന്ന് ഞാൻ അതിന്റെ സാഹചര്യങ്ങൾ കുറച്ച് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ ലക്ഷ്യം അതല്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പെട്ടെന്ന് വരികയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ തലക്കെട്ട് കൊടുത്ത വിഷയം വിശുദ്ധ ഖുർആനിലൂടെ നമുക്കൊന്ന് നോക്കിക്കാണ്. എത്ര സുന്ദരമാണ്, എത്രമാത്രം സുന്ദരം. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉണ്ടായിരുന്നത്. ഭയങ്കര വിഷമായിരുന്നു. ഭക്ഷണമില്ല, വേണ്ടത്ര ഡ്രസ്സുകളില്ല, ഒക്കെ ഒപ്പിച്ചൊപ്പിച്ചൊപ്പിച്ച് ഇങ്ങനെ പോകുന്നുള്ളൂ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ പലപ്പോഴും ഭാരാബ്ദത്തിന്റെ കടുപ്പം കൊണ്ട്, ഞാനിത് പറയുമ്പോ എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കണം, ഭർത്താവിൽ നിന്ന് എത്ര കിട്ടിയാലും പോരാ പോരാന്ന് പറയുന്ന ഉമ്മമാര് ശ്രദ്ധിക്കണം, ഭർത്താവിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാരാലോചിക്കണം കേട്ടോ. എന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റസൂലുള്ളാഹിനോട് നബിയെ ചെലവൊന്നും കൂടെ മെച്ചപ്പെടുത്തിക്കൂടെ എന്ന് ചോദിച്ച നിമിഷമുണ്ടായിട്ടുണ്ട്. ഖുർആൻ അതിനെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നമ്മളെപ്പോലെ സൗകര്യങ്ങൾ പോരാഞ്ഞിട്ട് അവിടുന്ന് ആക്ഷേപം പറഞ്ഞതല്ല, മറിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ താങ്ങാനാവാത്ത പട്ടിണിയുള്ളതുകൊണ്ട് നബിയെ അങ്ങ് വിചാരിച്ചാൽ എത്രയോ പേര് അങ്ങേക്ക് കൊണ്ടുവന്ന് ചൊരിഞ്ഞു തരാൻ തയ്യാറാണ്. ഒരു ചെറിയ രൂപത്തിലെങ്കിലും, കൂടുതൽ വേണ്ട, ഒന്ന് വയറുകളുടെ മടക്കുകൾ നിവരുന്ന രൂപത്തിൽ നമുക്കൊന്ന് ജീവിച്ചൂടെ എന്ന നിലക്കാണ് ഭാര്യമാർ റസൂലുള്ളാഹിയോട് പറയുമ്പോ. ഇവര് ദുനിയാവിന്റെ പിന്നാലെയാണല്ലോ എന്നുള്ള വിഷമം. അല്ലാഹുവിന്റെ ഹബീബിനെ പിടികൂടുമ്പോ ഹബീബദാ ഇങ്ങനെ വല്ലാത്ത ഒരു വിഷമം ഹബീബിന്റെ മനസ്സിനെ അങ്ങ് ബാധിച്ചപ്പോൾ ഞാൻ പറയുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീനെ തെറ്റിദ്ധരിക്കരുത് ഈ വിഷയത്തിൽ. കാരണം അവരുടെയൊക്കെ ദാരിദ്ര്യത്തിന്റെ 100% ഇന്നത്തെ പെണ്ണിനുണ്ടെങ്കിൽ അവൾക്ക് ഭർത്താവും വേണ്ടി വരില്ല, മക്കളും വേണ്ടി വരില്ല, കുടുംബജീവിതവും വേണ്ടി വരില്ല. അതാണ് ആലോചിക്കേണ്ടത്. മറിച്ച് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ റസൂലുള്ളാഹിയുടെ ഭാര്യമാരെന്ന നിലക്ക് പറയരുത് എന്ന പറയാൻ അതും കുറച്ച് ഗൗരവമായ ഇടപെടലാണ് നടത്തുന്നത്. നബിയെ, പ്രയാസമുള്ള കുടുംബങ്ങൾ ഭർത്താക്കന്മാരോട് ഭക്ഷണവും ചെലവും കൂട്ടിച്ചോദിക്കൽ സ്വാഭാവികമാണ്. പക്ഷേ തങ്ങളെ വിഷമിപ്പിക്കാൻ റബ്ബ് അനുവദിക്കില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെടുന്നു. തങ്ങളെ വിഷമിപ്പിക്കാൻ റബ്ബ് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇടപെടുകയാണ്. എന്റെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ മുമ്പിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹ രണ്ടുപേരെ ഉന്നം വെച്ച് പ്രത്യേകം സംസാരിക്കുന്നു. ഇം തൂബാ ഇലല്ലാഹി ഫഖദ് സഖത് ഖുലൂബുകുമാ. നിങ്ങൾ രണ്ടാളും അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുകയാണെങ്കിൽ അതാണ് കേട്ടോ നിങ്ങൾക്ക് ഗുണകരം. തൗബ ചെയ്യാന്ന് പറയുമ്പോ, ഓ വലിയ ഒരു തെറ്റാണോ സംഭവിച്ചു പോയത്, സഹിക്കാൻ കഴിയാഞ്ഞിട്ട് പറഞ്ഞു പോയതല്ലേ, പ്രാരാബ്ദം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. അതേ ഖുർആൻ പറയുന്നു തൗബ ചെയ്യുന്നത് നല്ലതാന്ന് പറയാൻ കാരണം ഫഖദ് സഖത് ഖുലൂബുകുമാ, നബിതങ്ങളെ പൂർണ്ണമായി സ്നേഹിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ മനസ്സൊരൽപ്പം തെന്നിപ്പോയോ എന്ന് സംശയിക്കുന്നുണ്ട്. ഫഖദ് സഖത് ഖുലൂബുകുമാ, നിങ്ങളുടെ ഹൃദയം വ്യതിചലിച്ചു പോയി എന്ന് പറഞ്ഞ ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു എന്നല്ല മഅദല്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാരണം ഒരു തൗബ നപ്പുറത്ത് കണ്ടപ്പോഴേക്ക് ചിലർക്ക് അങ്ങനെ പറയാനാ താല്പര്യം, വരുന്നോ ഭയങ്കര തെറ്റ് ചെയ്തിരിക്കുന്നു പറയുന്നില്ല. ഇമാമിങ്ങൾ എഴുതുന്നത് നോക്കുക, അവരെഴുതുന്നു ഫഖദ് സഖത് ഖുലൂബുകുമാ, നിങ്ങളുടെ ഹൃദയത്തിന് ചായ്വ് കുടുങ്ങിയിരിക്കുന്നു, അതിന് വ്യതിചലനം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു ഐ അൻ ഹഖി റസൂലില്ലാ മിൻ മുഖാലഫതിഹി വഹുബ്ബി മാ യുഹിബ്ബുഹു വകറാഹതി മാ യക്റഹു. പൂർണമായി നബിദങ്ങളെ ഉൾക്കൊണ്ട് ഒരു പരാതിയും പറയാതെ ജീവിക്കുന്നതിൽ നിന്നൊരൽപ്പം തെറ്റിപ്പോയോ തോന്നുന്നുണ്ട്, വേഗം തൗബ ചെയ്തോളണം. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നിങ്ങൾ പടസോന്റെ അടുത്ത് കുറ്റം കെട്ടുന്ന ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു തൗബ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവരെ ആക്ഷേപിക്കല്ല. ഇൻ തൂബാ ഇലല്ലാഹി ഫഖദ് സഖത് ഖുലൂബുകുമാ വഇൻ തദാഹറ അലൈഹി, അല്ല നബിദങ്ങൾക്കെതിരെ നിൽക്കാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ, ഇപ്പോഴുള്ള നില തുടരാനാണ് തീരുമാനമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഇന്നല്ലാഹ ഹുവ മൗലാഹു വ ജിബ്രീലു
നബിതങ്ങളെ ഏറ്റെടുക്കാൻ അല്ലാഹുണ്ട്, ജിബ്രീലു ജിബ്രീലുണ്ട്, സാലിഹുൽ മുഅ്മിനീൻ സാലിഹീങ്ങളായ മുഅ്മിനീങ്ങൾ കാത്തുനിൽക്കുന്നുണ്ട്. വൽ മലായികത്തു ബഅദ ദാലിക ളഹീർ, എല്ലാറ്റിനും പുറമെ മലക്കുകൾ സഹായിക്കാൻ എല്ലാ നിലക്കും സന്നദ്ധരായി കാത്തിരിക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബീവിമാരോട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്ന ഇവരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൗബ ചെയ്യണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ. എന്നിട്ട് പറയുന്നു, അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന, ഹബീബ് നിങ്ങളെ ഈ രൂപത്തിൽ നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ പ്രതിഷേധം അങ്ങൊരൽപ്പം ഉയർന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പ് വന്നു, നിങ്ങളെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ, ചൊല്ലിയെന്നല്ല ചൊല്ലിയിട്ടില്ല ചൊല്ലാണെങ്കിൽ ഉറപ്പാണ് ചൊല്ലിയാൽ, അസാ റബ്ബുഹു തന്റെ രക്ഷിതാവ് അയ്യുബ്ദിലഹു നബിതങ്ങൾക്ക് പകരം കൊടുക്കാൻ സാധ്യതയുണ്ട്, പകരം കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഉറപ്പാണ്. അല്ല പ്രതീക്ഷ പറഞ്ഞാലും സാധ്യത പറഞ്ഞാലും ഉറപ്പാണ്. അങ്ങനെയാണല്ലോ മാന്യന്മാരോടൊരു കാര്യം ചെന്ന് പറയുമ്പോ നോക്കാന്ന് പറഞ്ഞാൽ തന്നെ നോക്കിയ സ്ഥാനത്താബുഹു നബിതങ്ങൾക്ക് പകരം കൊടുക്കും, ഹൈറമ്മിൻ നിങ്ങളെക്കാൾ ഉത്തമരായ ഭാര്യമാരെ അള്ളാഹു പകരം കൊടുക്കും. ഇവിടെയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുഴുവൻ ഒറ്റക്കെട്ടായി പൊട്ടിക്കരഞ്ഞ സ്ഥലം ഈ ആയത്തിറങ്ങിയപ്പോൾ. കാരണം എന്തൊരു കടുപ്പത്തില, സംഭവം ഒന്നും സംഭവിച്ചിട്ടില്ല. സാധാരണ മദീനത്തുള്ള എല്ലാ പെണ്ണുങ്ങളും പറയുന്നു, അതുപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രാരാബ്ധത്തിന്റെ കടുപ്പം കൊണ്ട് പട്ടിണിയുടെ കാഠിന്യം കൊണ്ട് അതാ ഒന്നോ രണ്ടോ വാക്കുകൾ വന്നു പോകുമ്പോഴേക്ക് ഒന്നും കൂടെ ഒന്ന് മെച്ചം കൂട്ടിക്കൂടെ എന്ന് ഹബീബിനോട് പറയുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ പടച്ചോൻ ഇടപെടുമ്പോ ഹബീബിനോട് പടച്ചോനുള്ള സ്നേഹം എത്രയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് പറഞ്ഞു, ഞങ്ങള് റസൂലുള്ളാന്റെ ഭാര്യമാരായി എന്നതുകൊണ്ട് ഞങ്ങൾ ദരിദ്ര ജീവിതം നയിക്കണമെന്നോ, ഞങ്ങൾ ഈ പ്രയാസവും പ്രാരാബ്ദവും ഒക്കെ താങ്ങി നിൽക്കണമെന്നോ? അത് അവർക്കും ചോദിക്കാൻ അത് അവകാശമുണ്ടല്ലോ. അല്ലാഹു പറഞ്ഞു, നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, ഹബീബ് അതുകൊണ്ട് കുടുങ്ങില്ല, ഹബീബിന് ഞാൻ പകരം ആളെ കൊടുക്കും. നിങ്ങൾക്ക് ഭൗതിക സുഖങ്ങൾ വേണോ, വലിയ വലിയ മുതലാളിമാരുടെ ഭാര്യമാരാവണോ, നിങ്ങൾക്ക് പോകാം. അല്ല, ആഖിറമാണോ വേണ്ടത്, പടച്ചോനെയും റസൂലിനെയുമാണോ വേണ്ടത് എങ്കിൽ അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കീഴിൽ ഉറച്ചു നിന്നോളൂ, അല്ലെങ്കിൽ ഒരു വശമുല്ല നിങ്ങൾ പോയിക്കോളൂ സന്തോഷത്തോടുകൂടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മഹാത്തുൽ മുഅ്മിനീന അല്ലാഹു തആല ഒരിക്കലും ഈ പ്രാരാബ്ധ ജീവിതം അടിച്ചേൽപ്പിച്ചിട്ടില്ല, പറയാനേ പാടില്ല. ചോയ്സ് നൽകിയിട്ടുണ്ട് അവർക്ക്, നിങ്ങൾ എന്താ വേണ്ടതെങ്കിൽ തെരഞ്ഞെടുത്തോ എന്ന് അവരോട് പടച്ചറബ് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അവരോട് പറഞ്ഞില്ലേ പടച്ചറബ് വേണ്ടതുപോലെ ചെയ്യാം, അറബ് ദുനിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ദുനിയാവിന്റെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾ കൊതിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങളുമായി മുന്നോട്ട് പോകാം. ഒരു വെറുപ്പും പറയുന്നില്ല, ഒരു എതിർപ്പും പറയുന്നില്ല, അതല്ല നിങ്ങൾക്ക് ആഖിറവും അല്ലാഹും അവന്റെ റസൂലുമാണ് വേണ്ടത്. കുറച്ച് കഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് റസൂലുള്ളാഹിയുടെ പൊരുത്തം കിട്ടണം, ഇതാണോ നിങ്ങളുടെ താല്പര്യം എങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിയുടെ കൂടെ നിന്നോ. സൂറത്തുൽ അൻഫാൽ 28-29, യാ അയ്യുഹൻ നബിയു ഖുൽ ലി അസ്വാജിക് ഇൻ കുന്തുന്ന തുരിദുനൽ ഹയാത ദുനിയാ. ഈ ആയത്തുകളൊക്കെ അടുത്തിടെയായിട്ടാ ഇറങ്ങുന്നത്, പല സൂറത്തുകളിലേക്ക് ഇറങ്ങിയതിന്റെ ഓർഡറിലല്ല, സൂറത്തുകളിലേക്ക് അത് ചേർത്ത് കൊടുത്തത്. ഓ മുഅ്മിനീൻ, നബിയെ തങ്ങളുടെ ഭാര്യമാരോട് പറയണം, ബീവിമാരോട് പറയണം, എന്ത് ഇൻകുന്തുന്ന തുരിദുനൽ ഹയാത ദുനിയാ, ഭൗതിക ജീവിതമാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ, വസീനതഹ അതിന്റെ അലങ്കാരവുമാണ് നിങ്ങളുടെ മോഹമെങ്കിൽ, വലിയ വലിയ അടിപൊളി ആളുകൾ അടിപൊളി ആളുകൾ കഴിയുന്നത് പോലെ, നല്ല സമ്പന്നര് അവരുടെ ഭാര്യമാരടിച്ചു പൊളിച്ച് കഴിയുന്നത് പോലെ നിങ്ങൾക്കും കഴിയണമെന്ന് മോഹമുണ്ടോ? ഒരെതിർപ്പും പറയുന്നില്ല. പത്താലൈന, നബിയെ വിളിക്കൂ, അവരെ ഭാര്യമാരെ വരൂ, ബീവിമാരെ വരൂ, നിങ്ങൾക്ക് ദുനിയാവ് വേണോ? ഉമത്തിഴുക്കുന്ന സറാഹൻ ജമീല, എന്തൊക്കെയാ നിങ്ങൾക്ക് തരാനുള്ളതെങ്കിൽ അത് തന്ന് ഞാൻ നിങ്ങളെ വിട്ടയച്ചു തരാമെന്ന് പ്രഖ്യാപിച്ചോളൂ നബിയേ. കാരണം
ഇതിലപ്പുറം ഭാര്യമാരുടെ സുഖസൗകര്യങ്ങൾ ഒപ്പിച്ച് ഓടി നടക്കുമ്പോഴേക്ക് അങ്ങേക്കങ്ങയുടെ ദൗത്യ നിർവഹണം നിർവഹിക്കാൻ പ്രയാസമായിരിക്കും. ദുനിയാവുമായിട്ട് ഓടി നടക്കുമ്പോൾ സമയം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തങ്ങളെ സഹിച്ച് തങ്ങളുടെ ജീവിതത്തില് ഈ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ച് ജീവിക്കാൻ ഇവിടെ എത്രയോ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ വിളിച്ചിട്ട് നിങ്ങൾ അവർക്കൊരു ചോയ്സ് കൊടുക്കണം. ആരുടെ മേലും അടിച്ചേൽപ്പിക്കണ്ട. അള്ളാഹിന്റെ റസൂൽ എല്ലാരെയും കൊണ്ട് വിളിച്ച് ആയത്തിറങ്ങിയപ്പോ വരിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് ഓരോരുത്തരും പൊട്ടിക്കരഞ്ഞ് റസൂലുള്ളാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞത്, ഞാൻ അള്ളാഹുവിനെ റസൂലിനെ പൊരുത്തപ്പെട്ടിരുന്ന വേറുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പോകാം, ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു, മറ്റുള്ളവർക്ക് വേണമെങ്കിൽ പോകാം. ഓരോരുത്തരും പറഞ്ഞു, പക്ഷെ എല്ലാവരും പറഞ്ഞത് ഒഴിവാക്കാം. അപ്പൊ എല്ലാവരും പഴയതുപോലെ അവിടെ വന്നു. إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تردن الله ورسوله والدار الآخرة الله يعانو نغل الرجم رسول يعانو نغل الرجم آخر بانو نغل الرجم ينجل فرلوغ بيد سرق بان نغل الرجم ينجل فإن الله أعد للمحسنات من كنا جرا نظيما ഓ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ, നിങ്ങളുടെ കൂട്ടത്തില് സുഗൃതം ചെയ്ത ഈ ബീവിമാർക്ക് നിങ്ങൾക്ക് അല്ലാഹു അമ്പിച്ച പ്രതിഫലം ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഏതാ വേണ്ടതെങ്കിൽ തെരഞ്ഞെടുക്കണം. സുബ്ഹാനല്ലാഹ്, എല്ലാരും തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുക്കുന്നതിന്റെ ഒക്കെ മുമ്പ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ദാരിദ്ര്യത്തിന്റെ കടുപ്പം കൊണ്ട് ഇവർ റസൂലുള്ളാഹിയോട് നബിയെ തന്നുകൊണ്ടിരിക്കുന്ന ചെലവ് ഒന്നും കൂടെ മെച്ചപ്പെടുത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി നാനാഭാഗത്തു നിന്ന് ഈ ചോദ്യം കൊണ്ട് വന്നപ്പോ റസൂലുള്ളാഹി കുഴങ്ങുന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ തീരുമാനിച്ചു. എന്ത്? ഒരു മാസക്കാലത്ത് ഞാൻ വീട്ടിലേക്ക് തന്നെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് മദീനാ പള്ളിയിൽ, അതാ മദീനാ പള്ളിയുടെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംവിധാനിച്ചിരുന്ന മട്ടുപ്പാവിലേക്ക് കയറിക്കിടക്കുന്നു. വല്ലാത്ത ഒരു രംഗമാണ്, വല്ലാത്ത രംഗം എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. മുഅ്മിനീങ്ങളെ, കണ്ണീരോടെ മാത്രമേ അത് പറയാൻ കഴിയൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബീവിമാരാകെ ബേജാറിലാണ്. വിളിക്കണമെന്നുണ്ട്, റസൂലുള്ളാഹിയെ തന്നെ വിളിച്ച് പൊരുത്തപ്പെടിയിപ്പിച്ച് കൊണ്ടുവരണം എന്നുണ്ട്. പക്ഷേ ആർക്കും ധൈര്യമില്ല, എല്ലാവരും അവരവരുടെ വീട്ടിൽ ഇരിക്കുന്നു. ആ സമയത്താണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതിൽ ഇടപെടുന്നു. കാരണം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൾ ഹഫ്സയുണ്ടല്ലോ ഇതില്. ആലോചിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് ബേജാറുണ്ട്. റസൂലുള്ളാഹിന്റെ കുരുത്തക്കേട് വാങ്ങോ എന്റെ മോള്, ബേജാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വരുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ ഞാൻ വായിക്കുന്നത്, ദഖൽതുൽ മസ്ജിദ, ഞാൻ മദീനത്തെ പള്ളിയിലേക്ക് വന്നു. ഫഇദന്നാസു യങ്കുതൂന ബിൽ ഹസാ, ആ സമയത്ത് ജനങ്ങളൊക്കെ ചരക്കല്ല് വാരിയിട്ട് ഭൂമിയിൽ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കാലക്കേടാണിത് എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ എറിയുന്നു എന്ന് പറഞ്ഞാൽ ദുഃഖം പ്രകടിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണത്. എന്തിനാണിത്? എല്ലാവരും പറയുന്നു ഒറ്റ നാക്കുകൊണ്ട്, വയക്കൂലൂന തൊല്ലത്ത റസൂലുല്ലാഹി നിസാഅഹൂ, അള്ളാഹന്റെ റസൂൽ അവിടുത്തെ ഭാര്യമാരെ മുഴുവനും തീർത്തുപോയി, തലാക്ക് ചൊല്ലിപ്പോയി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മണ്ണുവാരിങ്ങനെ എറിയാൻ. എന്തോ ഒരു ബുദ്ധിമുട്ട്! അള്ളാഹന്റെ ഹബീബ് വല്ലാത്ത വിഷമത്തിലാണല്ലോ. മുഴുവൻ ഭാര്യമാരെയും ഉമ്മഹാത്തുൽ മുഅ്മിനീനെ മുഴുവനും തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞു. അത് വെറുതെ നാട്ടിൽ ഇങ്ങോട്ട് പറഞ്ഞുണ്ടാക്കിയതാ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു മാസത്തിന് പുരേക്കന്നെ വരുന്നില്ല എന്ന് പറഞ്ഞ് മട്ടുപ്പാവിൽ കയറി കിടന്നപ്പോ അത് കണ്ടുനിന്നവർ പറഞ്ഞതാണ്. ഏത്? തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതാണ്. ഒരു ബീവിമാരെയും സമീപിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, വലിയ ചർച്ചയാണ്. അവിടെയാണ് ഉമർ റളിയല്ലാഹു കയറി വരുന്നത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു കയറി വന്നിട്ട് പറയാണ്, എന്റെ ഞാൻ ആദ്യം ഈ വിഷയത്തിന്റെ നിജസ്ഥിതി ഒന്ന് അറിയാലോ എന്ന് കരുതിയിട്ട് ആദ്യം ആയിഷ ബീവിയുടെ വീട്ടിന്റെ അടുത്ത് കൂടെ പോകുമ്പോ ആയിഷ ബീവിയുടെ വീട്ടിൽ കയറി ഞാൻ ചോദിച്ചു, ആയിഷ യാ ബിൻത അബി ബക്കർ, അബൂബക്കറിന്റെ മോളെ, അഖദ് ബലഗ മിൻ ശൈനിക്കി അം തുദി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ വിഷമിപ്പിക്കുന്നിടത്ത് എത്തിയോ എന്നാണ് ആ ചോദ്യം. അള്ളാന്റെ റസൂലിനെ വിഷമിപ്പിക്കുന്നിടത്ത് എത്തിയോ എന്നങ്ങോട്ട് ചോദിച്ചപ്പോൾ, കാരണം ഇവർക്ക് ഇടപെടാം, അവർ ശക്തമായിട്ട് ഇടപെടുമല്ലോ, അള്ളാഹുവിന്റെ റസൂലാണല്ലോ മറുപക്ഷത്തുള്ളത്, എന്തൊക്കെയാ ഉണ്ടായതെന്ന് അറിയില്ല, വളരെ ചെറിയ സംഗതികളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
അതാ തങ്ങളെ വിഷമിപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ആയിഷ ബീവി ധർമ്മ സങ്കടത്തിലാ ഉള്ളത്, പറ്റിപ്പോയല്ലോ എന്നുള്ള വേദനയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതില് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അതത്ര ഇഷ്ടപ്പെട്ടില്ല. ആയിഷ ബീവി ഉടനെ തന്നെ പറഞ്ഞു, യബ്നൽ ഖത്താബ് അലൈക ബി ഐബതിക്, യബ്നൽ ഖത്താബ് അലൈക ബി മാലി വമാലക്, എന്റെ അടുത്ത് വന്ന് ഈ കാര്യം പറയാം, നിങ്ങൾക്ക് എന്താ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കാൻ, എന്റെ അടുത്ത് ഇത് വന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ടെൻഷനിലുള്ള സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്. എന്ത്, എന്നോട് ഇത് പറയാൻ നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങളെ മോള് ഇതിൽ കക്ഷിയല്ലേ, അവിടെ പോയി അവരെ നന്നാക്കി കൂടെന്നാ ചോദിച്ചതിന്റെ അർത്ഥം. അലൈക്കബി ഐബത്തിക്, കടുപ്പുള്ള പ്രയോഗങ്ങൾ അതൊക്കെ, അലൈക്കബി ഐബത്തിക്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരെയാക്കാൻ നിങ്ങളുടെ മോള് തന്നെയുണ്ടല്ലോ അപ്പുറത്ത്, അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോ ഉമർ റളിയല്ലാഹു എന്ന് പറയാൻ ഞാൻ മിണ്ടാ മറന്നുപോയി, കാരണം ശരിയാണ്, ഞാൻ ആദ്യം എന്റെ മോളെ അടുത്തായിരുന്നു പോകേണ്ടിയിരുന്നത്. കാരണം എന്റെ മോളടക്കം ചെയ്ത ഒരു സംഗതിയില് തെറ്റുകാരത്തി എന്റെ മോളാണെങ്കിൽ ആ മോളെ സമീപിച്ചിട്ടാണ് വേറുള്ളവരുടെ അടുത്തൊക്കെ പോകേണ്ടത്. എനിക്കത് ബോധ്യപ്പെട്ടു, ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി നടന്നു, ഞാനാകെ ചമ്മിപ്പോയി എന്നാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഞാനങ്ങ് വല്ലാതെ ആയിപ്പോയി, അവിടെ നിന്ന് എന്താ പറയേണ്ടത് എന്നറിയുന്നില്ല. ആ അങ്ങനെ ഇറങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട ഹസാ ബീവിയുടെ അടുത്ത് ചെല്ലുന്നു, എന്റെ മകളുടെ അടുത്ത് വന്നു, എന്നിട്ട് മകളോട് ചോദിച്ചു, അഖദ് ബലഗ മിൻ ശഇനിക്കി അം തുഹദി റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ വിഷമിപ്പിക്കുന്നത് വരെയൊക്കെ എത്തിയോ കാര്യം? എന്ത് പണിയാ നിങ്ങൾ ഈ ചെയ്തത്? വല്ലാഹി ലഖദ് അലിംതി അന്ന റസൂലല്ലാഹി ലാ യുഹിബ്ബുകി, നിനക്കൊരു കാര്യം അറിയട്ടെ ഹസ, നീ കളി കളിക്കരുത്. അള്ളാഹന്റെ റസൂലിന് നീ അത്ര ഇണ്ണിമപ്പൊന്നായിട്ടല്ല നിന്നെങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം. മറിച്ച് നിന്നെ റസൂലുള്ള സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ബലൗലാ അന, ഞാൻ എന്ന ഒരാൾ ഇതിന്റെ ഇടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, എന്നോടുള്ള സ്നേഹം റസൂലുള്ളാഹിക്ക് ഇല്ലെങ്കിൽ നിന്നെ ഒന്ന് റസൂലുള്ളാഹ വെച്ച് കുറിപ്പിക്കില്ലായിരുന്നു മോളെ, അത്രയും മോശക്കാരിയാണ്. വാപ്പ മകളോട് പറയുമ്പോ പിന്നെ സ്ട്രോങ് ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ലല്ലോ. വാപ്പ മോളോട് പറയാണ്, അപ്പൊ സർവ എല്ലാ നിലക്കും സ്ട്രോങ് ആക്കി തന്നെയാ പറയുന്നത്. എന്റെ സൗന്ദര്യം കണ്ട് നിർത്തല്ല കേട്ടോ, നിന്നോടുള്ള സ്നേഹം കണ്ട് നിർത്തല്ല. ഞാൻ ഇതിന്റെ ഇടയിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാനുമായിട്ടുള്ള ബന്ധം തകർത്തൂടാന്ന് കരുതിയിട്ട് അള്ളാഹുന്റെ റസൂല് നിന്നെങ്ങനെ വെച്ചുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ ഒക്കെ എന്നോ പെരേക്ക് പറഞ്ഞേക്കും മളെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കളി കളിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത്, വളരെ ചെറിയ കാര്യത്തിന് അള്ളാഹു ഇടപെടും പോലെ സഹാബത്തിന് ശക്തമായി ഇടപെടുന്നു. അല്ലേ, ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ആയിഷ ബീവിയുടെ അടുത്ത് വന്ന് ഇടപെട്ടത് വല്ലാത്ത ധീരതയോടുകൂടെയുള്ള ഇടപെടലാണ്, ധീരമായ ഇടപെടലായിരുന്നു. ഞാനതിലേക്ക് കടക്കുന്നില്ല, കാരണം സമയം ഒരുപാട് വൈകിപ്പോകും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ കളി പറ്റില്ല, അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ തന്റെ വാപ്പയാണ് ആയിഷ ബീവിക്ക് മറ്റൊരു സംഗതി പറഞ്ഞിട്ട് തൽക്കാലം ആളെ ഒഴിപ്പിക്കാൻ മാർഗം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മാർഗമില്ല. അപ്പൊ നിന്ന് കരഞ്ഞു ആയിഷ ബീവി, വേറെ മാർഗമൊന്നുമില്ല, നിന്ന് കരഞ്ഞു, വാപ്പ പറ്റിപ്പോയി വാപ്പ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച ഹസയോട്, ഐന റസൂലുല്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ എവിടെയെന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ എവിടെ? അപ്പൊ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ മട്ടുപ്പാവിൽ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട് വാപ്പാ, പള്ളിയിലുണ്ട് എന്ന് പറഞ്ഞപ്പോ പള്ളിയുടെ താരത്ത് തന്നെയാണ് ഇവരുടെയൊക്കെ വീട്, മസ്ജിദുന്നബവിയുടെ മദീനത്തെ പള്ളിയുടെ താരത്താണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ വന്നു, ഞാൻ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ